വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 5 മുതൽ 15 വരെയുള്ള തിരുവചന ഭാഗം. എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ഈശോ ശിഷ്യന്മാരെ പഠിപ്പിക്കുകയാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ, അന്നന്നു വേണ്ടുന്ന ആഹാരമാണ് ഇന്ന് നമുക്ക് നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈശോ പഠിപ്പിക്കുന്നത് അന്നന്നു വേണ്ടത് മാത്രം ചോദിക്കണമെന്നാണ്. പക്ഷെ പലപ്പോഴും നാമൊക്കെ ചോദിക്കുന്നത് നാളേക്ക് വേണ്ടിയുള്ളവയാണ്, ഭാവിക്ക് വേണ്ടിയുള്ളതാണ്, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയുള്ളതാണ്. നമ്മുടെ അധ്വാനങ്ങളും നമ്മുടെ കഷ്ടപ്പാടുകളുമൊക്കെ നാളത്തെ എൻ്റെ ജീവിതം ഭാസുരമാക്കുവാൻ വേണ്ടിയല്ല എന്ന് ധ്യാനിക്കേണ്ടിയിരിക്കുന്നു. നാളേക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ചെയ്ത് കൂട്ടുമ്പോൾ അറിഞ്ഞും അറിയാതെയുമൊക്കെ എനിക്കെൻ്റെ ദൈവത്തോടുള്ള വിശ്വസ്തത കുറയുന്നില്ല എന്ന് കൂടെ ധ്യാനിക്കണം. കാരണം നാളെ അവൻ എന്നെ കാത്തു പരിപാലിക്കാതെ വരുമോ എന്നൊരു ചിന്ത അവിടെ ഉണ്ടാവുന്നില്ലേ. രണ്ടാമത്തെ ഒരു ചിന്ത, ആഹാരമെന്നുള്ളത് നമ്മുടെ ജീവൻ അത്യാവശ്യമായ ഒന്നാണ്. എൻ്റെ ജീവന് ആവശ്യമായത് മാത്രമാണ് ഞാൻ ചോദിക്കേണ്ടത്. എന്നാൽ ഇന്ന് നാമൊക്കെ ചോദിക്കുന്നത് നമ്മുടെ ആർഭാടങ്ങൾക്കും ആഘോഷങ്ങൾക്കും വേണ്ടി കൂടെയുള്ളതല്ലേ. 3-ാമത്തെ ചിന്ത, ഞങ്ങൾക്ക് നൽകണമേ എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലാതെ എനിക്ക് നൽകണമേ എന്നല്ല. നമ്മുടെ അനുദിന ചിന്താഗതികളും പ്രാർത്ഥനകളുമൊക്കെ മറ്റുള്ളവരെ കൂടി ലക്ഷ്യമാക്കിയിട്ടുള്ളതാണോ, അതോ എൻ്റെ സ്വാർത്ഥമായ ചിന്താഗതികൾക്കും എൻ്റെ ജീവിതത്തിനും വേണ്ടി മാത്രമായി മാറുന്നുണ്ടോ എന്ന് കൂടെ ധ്യാനിക്കാം. ഈശോ പഠിപ്പിച്ച വിശിഷ്ടമായ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് എത്രമാത്രം ആഴത്തിൽ ദൈവം കടന്നു വരുന്നുണ്ട് എന്നും ആ പ്രാർത്ഥനയെ അർത്ഥമാക്കുന്ന തരത്തിലാണോ ഞാനിന്ന് ജീവിക്കുന്നത് എന്നുകൂടെ നമുക്ക് ധ്യാനിക്കാം. ദൈവരാജ്യം വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ദൈവരാജ്യം ഇന്നെൻ്റെ മനസ്സിലുണ്ടാകുവാനും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ദൈവപ്രകാരമാണ് ചെയ്യുക, അപ്രകാരം ഞാൻ ചെയ്യുവാനായിട്ട് എന്നെ യോഗ്യനാക്കണമേ യോഗ്യയാക്കണമേ എന്ന് കൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.